പിന്നെ ഞാൻ അവിടെ നിന്നില്ല. ഒരൊറ്റ ഓട്ടം പുള്ളിക്കാരി എന്നെ കണ്ടു 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 എന്ന് പറഞ്ഞാൽ കണ്ടു കാണണം. എന്നാൽ കണ്ടു എന്നത് ധൈര്യമായിട്ട് പറയാനും പറ്റത്തില്ല. അതിനുമുമ്പ് ഞാൻ വാരിക്കളഞ്ഞു. ഓട്ടാണ് എന്നെ പലയിടത്തും രക്ഷിക്കുന്നത്. അയ്യോ, കണ്ണെടുത്ത കണ്ടൂടെ എനിക്ക്. ചോ, അവർക്ക് നമ്മളെ അതെ അതെ അതുകൊണ്ടാണല്ലോ. എന്താ വിളിപ്പിക്കാം, അങ്ങോട്ട് നീങ്ങയില്ലേ. പാർവതി ഷോപ്പിംഗ് കൂടെ ഒരു പണി പറ്റിച്ചു. ടെൻത്തിൽ പഠിക്കുന്ന ആ മീശിലെ കുട്ടിയില്ലേ, യോ എന്താ എന്റെ പേര്? രുക്മിണി. രുക്മിണി അല്ല, കുറച്ച് വെളുത്ത പൊക്കത്തില് അനീറ്റ. അല്ലടി, അനീറ്റ വളഞ്ഞിട്ടല്ലേ. ഇത് വളഞ്ഞിട്ടല്ല, സ്ട്രൈറ്റ് ആയിട്ട് നല്ല കറുകറാന്നുള്ള കൊച്ചു മീശേ. ശരിക്കും ആൺകുട്ടികളെ അത്ര തന്നെ മീശിലൊന്ന്. ഒരിക്കൽ നമ്മളുമായിട്ട് വഴക്കൂടെ വന്നിട്ട് ഒടുവിൽ കരഞ്ഞിട്ടൊക്കെ പോയ കുട്ടി. ആ മായ പരേഷൻ. ആ അത് തന്നെ. അതിനെ വിളിച്ചോണ്ട് പോയി മെസ്സാളിന്റെ പുറകെ കൂടലാ വഴിയേ. പക്ഷെ നൂൺ ഷോയ്ക്ക് നിങ്ങളെ തിയേറ്ററിൽ വെച്ച് കണ്ടുവരണ്ടല്ലോ. പക്ഷെ ടീച്ചർ, ഞങ്ങളെ ഒന്നരയ്ക്ക് ടീച്ചർ തന്നെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. നൂൺ ഷോ തീരുമ്പോ എങ്ങനെ പോയാലും രണ്ടു മണി കഴിയുമല്ലോ. ടീച്ചർ തന്നെ പറയട്ടെ ഒന്നരയ്ക്ക് ഞങ്ങളെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിട്ടുണ്ടോ ഇല്ലയോന്ന്. ഇന്റർവെൽ കഴിഞ്ഞ് സ്വല്പം നേരം ഇരുന്നിട്ടിറങ്ങിയാ ഒന്നരയ്ക്ക് മുമ്പ് ഹോസ്റ്റലിലെത്തും. അങ്ങനൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സാലി വെറുതെ ഉരുളാൻ നോക്കണ്ട. നിങ്ങളൊന്ന് നൂൺ ഷോയ്ക്ക് പോയി. പുറന്ന നാലാമത്തെ റോവിൽ തെക്കേ സൈഡ് ചേർന്നാണ് ഇരുന്നത്. ബാക്കിൽ രണ്ടു മൂന്ന് ആൺകുട്ടികൾ വന്നിരുന്നു. അവർ നിങ്ങളെ എന്തോ ഡിസ്റ്റർബ് ചെയ്തു. അവരുമായിട്ട് എന്തോ കശപിശി ഉണ്ടാക്കിയിട്ട് ഇന്റർവെല് കഴിഞ്ഞതും നിങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് വല്ലതും വേണോ? ഇവിടെ ഇരിക്കൂട്ടി, ഇവിടെ ഇരിക്കട്ടെ. ബാക്ക് ദ സീറ്റ്.
ഇൻഷുറൻസ് ഉണ്ടായിട്ട് വേണ്ടേ? എല്ലാ മാസവും കൃത്യമായിട്ട് പണം ഇവിടെ എത്തിച്ചു കഴിഞ്ഞാൽ പേരൻസിന്റെ ജോലി തീർന്നു എന്ന് വിചാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? മമ്മിക്ക് എഴുതി അയച്ചാൽ ഭോപ്പാലിൽ നിന്നോട് വരാനും പോകാനും ആയിട്ട് ഒരാഴ്ച പിടിക്കുമെന്നും അതുകൊണ്ട് ഇത്തവണത്തേക്ക് മാപ്പാക്കണമെന്നും പറഞ്ഞുള്ള സ്ഥിരം മറുപടി കിട്ടും. പിന്നെ ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് കത്ത് കിട്ടേണ്ട താമസം. പിറ്റന്നാൾ ആളിവിടെ റെഡി. വരുന്നത് നാലു കാലിലായച്ചാ എപ്പോഴെപ്പോഴും വരുത്തുകയല്ലോ. അത് അങ്ങേരുടെ ഒരു ബുദ്ധി. വീട്ടുകാർക്ക് സ്വൈരം കിട്ടാൻ വേണ്ടി ഒഴിച്ചുവിടുന്നതിനെല്ലാം ചുമക്കേണ്ടി വരുന്ന നമ്മുടെ ഒരു തലയിലെഴുത്തിന് പറഞ്ഞാൽ മതി.